ഹലോ, നമ്മൾ ഉണ്ടാക്കുന്ന ഇന്നത്തെ ഫിഷ് ബിരിയാണ്. ഇത് നമ്മൾ അതിൻ്റെ പകരമായിട്ട് ഉള്ളി അരിയാണ്. ഉള്ളി നൈസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തു. പിന്നെ നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചു. പിന്നെ അതിലേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് നമ്മൾ ഫിഷ് വറുക്കാണ്. അപ്പം ഫിഷ് ഇന്നലെ തലേന്ന് രാത്രി നമ്മൾ മസാല ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കണം. ചില ആൾക്കാർ ഫിഷ് ഫ്രൈ ചെയ്യത്തില്ല, അങ്ങനെ ഇടും. പക്ഷേ അത് ഫിഷ് അതിന് കൂടെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കണം. പേസ്റ്റ് ആക്കിയിട്ട് നല്ല രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ പേസ്റ്റ് ആക്കിയിട്ട് ഇതേപോലെ വെക്കുക. അപ്പം മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഫിഷിലേക്ക് ബിരിയാണിക്ക് വേണ്ടുന്ന മസാല. അപ്പം ഉള്ളി നമ്മൾ വഴറ്റി, ഇപ്പം നമ്മൾ ഉള്ളി വഴറ്റിയെടുത്തു. ഇനി അതിലേക്ക് നമ്മൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ അതിലേക്ക് ചേർക്കും. ചേർത്തിട്ട് അതുമായിട്ട് നല്ലോണം വഴറ്റി വന്നിട്ടാകുമ്പോൾ അതിൻ്റെ ഒരു പച്ച സ്മെല്ല് മാറിയിട്ടാകുമ്പം തക്കാളി അരിഞ്ഞ് തക്കാളി അതിലേക്ക് നമ്മൾ ചേർക്കും. രണ്ട് തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ആ രണ്ട് തക്കാളി അതിലേക്ക് അങ്ങ് ചേർക്കും. ഇതാണ് നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്ത് വെച്ചത്. നമ്മൾ 3 കിലോ ഫിഷാണ് വാങ്ങിച്ചത്. അപ്പം ഈ 3 കിലോ ഫിഷിലേക്കുള്ള ഇൻഗ്രീഡിയൻസാണ് ഞാനിപ്പോൾ പറയുന്നത്. അതിലേക്ക് നമ്മളിപ്പം എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ 8 ഗ്ലാസ് അരിയാണ്. അത് പറഞ്ഞാൽ നമ്മൾ 6 ആൾ കഴിക്കാനുള്ള 8 ഗ്ലാസ് അരി, 2 കിലോ അരിയാണ് നമ്മൾ വാങ്ങിച്ചത്. അത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചു. ഇനി അത് കുറച്ച് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളത് കഴുകും. കഴുകി മാറ്റി നമ്മൾ മസാല ഉണ്ടാക്കുന്ന ആ മസാല നല്ലപോലെ എന്ന് പറഞ്ഞാൽ നല്ലപോലെ വഴറ്റിയെടുക്കണം. അതിലേക്ക് നമ്മൾ ചേർത്തിരിക്കുന്നത് വെച്ചാൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി, കുറച്ച് ബിരിയാണി മസാല, ഇതാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. പിന്നെ തൈരും അത് ചേർത്ത് നമ്മൾ മസാല നല്ലോണം ഇറക്കി. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളത് അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതൊന്ന് ഉള്ളിയും കൂട്ടിയിട്ട് നമ്മളൊന്ന് അതായത് ഇൻഗ്രീഡിയൻസിൽ നമുക്ക് ഒന്ന് റെഡിയാക്കാണ്. പിന്നെ നമ്മൾ ഏലപ്പട്ടി ഇട്ട് കുറച്ച് അങ്ങനെയുള്ള ഐറ്റംസ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് വെള്ളത്തിലേക്ക് പാർന്നു. റൈസിൽ റൈസ് അതിലേക്ക് ഇട്ടു. നമ്മളിത് ഉള്ളി വഴറ്റിയെടുക്കുക. അതൊന്ന് ഒന്ന് ഒരു പൊതിയാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് ദമ്മിടുമ്പോൾ. ഇതിപ്പോൾ നമ്മൾ റൈസൊക്കെ റെഡിയായി. നമ്മൾ ദമ്മിടുകയാണ്. അതിലേക്ക് മീനും ഇതൊക്കെ ഇട്ടു. ക്ലിയറായി. ഇനി ദമ്മിടുന്നതാണ്. എല്ലാ വീഡിയോസും ഇൻഷാല്ല നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പം എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.